കാരണം ഞാൻ ബിന്ദു. എന്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്നോട് എന്നും തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന, നമ്മളെല്ലാവരും ഒരേപോലെ കാണാൻ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ ചെയ്തിരുന്ന കൂണിന്റെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ സെറ്റ് ചെയ്ത് ഇരുട്ടത്ത് വെച്ചിരുന്ന നമ്മുടെ കൂണിന്റെ ബെഡ് അല്ലെങ്കിൽ കൂൺ തടം നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മളിത് സെറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നത് എന്ന് പറയുന്നത് ഈ വാഷ് ബേസിന്റെ താഴെയായിരുന്നേ. പക്ഷെ വാഷ് ബേസിന്റെ താഴെയുള്ള ഈ ഭാഗത്ത് ഞാൻ സോപ്പ് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അപ്പൊ ആ ലിക്വിഡ് സോപ്പ് മറിഞ്ഞ് വീണ, അപ്പൊ ഇതിനെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാനതിനെ എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ നമുക്ക് ആ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം. കണ്ടോ, ഈ സ്ഥലത്തും നല്ല ഇരുട്ട് തന്നെയാണുള്ളത്. കണ്ടോ, നല്ല ഇരുട്ടത്താണ് ഈ സാധനം ഇരിക്കുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ തുറക്കുമ്പോ മാത്രമേ ഇതിന് വെളിച്ചം കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് നോക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിനെ ഒന്ന് പൊക്കിയെടുക്കണം, എന്നിട്ട് നോക്കാം. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ കൂന്തടത്തിനകത്ത് നിറച്ചു മൈസീലിയം വളർന്ന് നിറഞ്ഞിരിക്കുവാണ്. ഇപ്പൊ ഒരു ഏകദേശം ഒരു 20-25 ദിവസം വരെ ആയിട്ടുണ്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. നമ്മള് കട്ടിക്ക് ഇതിരിക്കുവാണെങ്കിൽ ഇപ്പൊ താഴെ വീണാലും പൊട്ടിപ്പോകത്തൊന്നുമില്ല, ചെറിപ്പോകത്തൊന്നുമില്ല. ഇതിന് കവർ ഇല്ലെങ്കിലും ഇതിൽ നിന്നും കൂണൊക്കെ വരുന്ന ഒരു സാഹചര്യമാണിത്. ഇനി നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ സൂക്ഷിച്ചാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് കൂണുണ്ടായി കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒരു ചൂടൊക്കെ കുറവുള്ള എന്നാ നല്ല വായു സഞ്ചാരം കിട്ടുന്ന സ്ഥലത്ത് ഇതിനെ നമുക്ക് ഇതുപോലെ തൂക്കിയിടണം. അപ്പൊ ഞാൻ അതിനെ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, താരതമ്യേന വെളിച്ചം കുറവ് കിട്ടുന്നത് എന്റെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന ഓർക്കിഡ് ഹൗസിലാണ്. നമുക്ക് അവിടെ കൊണ്ടുപോയി ഇതിനെ ഒന്ന് തൂക്കിയിടാം. നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന കൂണിന്റെ ബെഡ് തൂക്കിയിടാൻ ഉറി പോലെയുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാനിത് 3 പ്ലാസ്റ്റിക്കിന്റെ വള്ളികളാണ്. ഇവിടെ കണ്ടാൽ അറിയാം, ഇത് കണ്ടോ, ഇതേപോലെ 1, 2, 3 വള്ളികളാണ്. നീളം വ്യത്യാസം വരാതിരിക്കാൻ ഞാൻ ഇതിന്റെ രണ്ടറ്റവും, കണ്ടോ, ഇതേപോലെ രണ്ടറ്റത്തും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ അറ്റം ഒന്നും കൂടെ കൂട്ടിക്കെട്ടാൻ പോവാം. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഉറി പോലെ നമുക്ക് ഇതിനെ തൂക്കിയിടണം. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്നത്, ഈ മുകളില് ഇവിടെ ഒരു ഇതുപോലെ പോയിരിക്കുന്ന ഒരു തൂക്കിയിടാനുള്ള ഒരു സൗകര്യമുണ്ട്, അവിടേക്ക് ഞാൻ ഇതിനെ തൂക്കിയിടുവാണേ. അപ്പൊ കയറി കെട്ടിയിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് നമ്മള് ഇതേപോലെ ഇതിനിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കും. കണ്ടോ, അപ്പൊ അത് അവിടെ മുകളിൽ പോയി കിടന്നിക്കും. ഇനി നമുക്ക് ഏത് ഭാഗത്താണോ തൂക്കിയിടാനുള്ളത് ആ ഭാഗത്ത്. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പ്ലാസ്റ്റിക് വള്ളികളാണ്. നമുക്ക് 4 പ്ലാസ്റ്റിക് വള്ളികൾ വേണമെങ്കിലും എടുക്കാം, നമ്മുടെ നീളത്തിന് അനുസരിച്ച്. അപ്പൊ ഇത് ഇതുപോലെ ഒന്നുകൂടെ കെട്ടിക്കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കൂണിന്റെ ബെഡിനെ തൂക്കിയിടാനുള്ള ഉറിയായിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിപ്പോ 1, 2, 3 ഭാഗങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം ബെഡ് എങ്ങനെ വെക്കുന്നതെന്ന്. കണ്ടോ, ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതേലോട്ട് കയറ്റി വെച്ചിട്ട് ഈ കയറുകളെ നമ്മുടെ ആവശ്യത്തിന് നീളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതിവിടെ നല്ല ഉറച്ചിരിക്കും. കണ്ടോ, ഇനി ഒരു ബെഡൂടെ വെക്കാനുണ്ട്. നമ്മളിത് ഇവിടോട്ട് ഒരു കെട്ടൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെക്കാനുണ്ട്. ഒരു ബെഡിനെ കൂടെ ഇവിടെ വെക്കാം, താഴെ ഒരു ബെഡിനെ കൂടെ വെക്കാം. എത്ര കൂൺ ബെഡാണോ നമുക്കുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ പക്ഷേ ഇന്ന് ഇങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും അവരുടെ വീട്ടിൽ ഇതേപോലെ ഉറി കെട്ടി ഇത്ര നീളത്തിലൊന്നും ഇടാനുള്ള സൗകര്യം കാണണമെന്നില്ല. ഇന്നിപ്പോ അധികം പേരും അധികം വീട്ടമ്മമാരും രാവിലെ പോയി ജോലി ചെയ്ത് വൈകുന്നേരം വന്ന് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്, എന്നാൽ അവർക്ക് കൂണ് കിട്ടണമെന്നുണ്ട്, നല്ല കൂണ് കിട്ടണമെന്നുണ്ട്, ഒത്തിരി കാശ് മുടക്കി ഇല്ലാതെ കിട്ടണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ പണി ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇതുപോലൊരു വള്ളി എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് വള്ളി ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം. ദേ ഇതുപോലുള്ളൊരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറാണ്. അപ്പൊ അതിന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ഭാഗം നമ്മൾ മുകളിൽ കെട്ടിയിടും. ഇപ്പൊ നമ്മൾ ഇതുപോലെ പോകുന്ന കെട്ടിയിടാൻ പറ്റുന്ന സൗകര്യത്തിൽ ഈ ഒരു ഉടക്ക് പോലെ വെച്ചിട്ട് നമ്മളിതിനെ ഊരാൻ ചുളുക്ക്, അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അപ്പൊ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ഇതേ ഇവിടെ ഞാനൊരു കെട്ട് കെട്ടി. കണ്ടോ, എന്ത് കാരണം, നമ്മുടെ കെട്ട് അതിന്റെ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുകൊണ്ട്. അപ്പൊ നമ്മളിതേ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ഹുക്ക് പോലെ കിടന്നുകൊള്ളും. ആ ഹുക്കിലേക്ക് നമ്മൾ സാധാരണ ചെടിച്ചട്ടികളൊക്കെ തൂക്കിയിടാനായിട്ട് വാങ്ങിക്കുന്ന ഒരു വള്ളിയാണിത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഒരു 10, 30, 35 ഒക്കെ രൂപ ഇത് ആൾക്കാർ വാങ്ങിക്കാറുണ്ട് കടക്കാരെ. ഞാനിത് 10 രൂപയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ അത് ഇതേലോട്ട് കൊളുത്തി കണ്ടോ, അങ്ങനെ കൊളുത്തിയിട്ടിട്ട് അതേലോട്ട് ഞാനെടുത്ത് ഈ എന്റെ കൂൺ ബെഡിനെ വെക്കുവാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഉറി കെട്ടാറില്ല അധികവും. അപ്പൊ ഞാൻ ദേ ഇതേപോലെ ഇതിനെ എടുത്ത് കണ്ട, ഇതിപ്പോ താഴെ വീണാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല, പൊട്ടിക്കോട്ടില്ല. അപ്പൊ ഇതിനെ നമ്മള് ഇതേലോട്ട് കെട്ടിയിടും. ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ സാധാരണ ചെടിച്ചട്ടി എങ്ങനെയാണോ വെക്കാൻ പോകുന്നത് അതേപോലെ ചെയ്താൽ മതി. ഇപ്പൊ എന്റെ ഈ ഓർക്കിഡ് ഹൗസിലാണെങ്കിൽ ഏറ്റവും വെളിച്ചം കുറവ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പൊ വെളിച്ചം കുറവെന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടെങ്കിലും കൂണുണ്ടാവും, വെളിച്ചം ഉണ്ടെങ്കിലും കൂണുണ്ടാവും. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാകുന്ന കൂണിനാണ് നല്ല കളറുള്ളത്, അല്ലെങ്കിൽ തടിയുടെ പോലെയൊക്കെയുള്ള ഒരു ചെറിയ മഞ്ഞപ്പിലേക്ക് കൂണിന്റെ കളർ മാറിപ്പോകും. അപ്പൊ ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് ഇതിന് സൈഡുകൾ പതുക്കെ ഒന്ന് കീറിക്കൊടുക്കും. അപ്പൊ അതിന് നമുക്ക് ബ്ലേഡ് വേണേൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കത്തികൾ വേണേലും ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതിന്റെ ഈ കവറങ്ങ് കീറി പൊട്ടിച്ചുവിടാം, കവറേ വേണമെന്നില്ല ഇതിന്. അപ്പൊ കവർ ഇല്ലാതെയാണെങ്കിലും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡുകള് കണ്ടോ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കീറിക്കൊടുക്കും. കുറച്ച് കീറില് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഇത്ര എണ്ണം എന്നൊന്നുമില്ല, മുഴുവനും കീറണമെന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറങ്ങ് അഴിച്ചും കളയാം. അഴിച്ചു കളഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാവേ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇതേലോട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂടൽ മഞ്ഞ് പോലെ കട്ടി കുറച്ച് മാത്രമേ വെള്ളം വരാവുള്ളൂ, കണ്ടമാനം വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം കണ്ടോ. ഇതേപോലെ പുക പോലെ വെള്ളം വന്നാൽ മതി അതെല്ലാ ഭാഗത്തും. ഇന്ന് നമ്മൾ ആദ്യത്തെ ദിവസമാണ് വെള്ളം തളിക്കുന്നത്. അപ്പം നന്നായിട്ട് ഈ പുക പോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയും എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മൾ വെള്ളം ഇതുപോലെ നനച്ച് കൊടുക്കണം. ഇനി ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇതിൽ കൂണുണ്ടായി വരും. ഇപ്പം ഞാനിത് ചെയ്യുന്നതെന്ന് പറയുന്നത് കോട്ടയത്താണ്. കോട്ടയത്തെന്ന് പറഞ്ഞാൽ താരതമ്യേന നല്ല ചൂട് കൂടിയ സ്ഥലമാണ്, ഞാൻ ടൗണിനോട് അടുത്താണ്. അപ്പോൾ ആ ചൂട് കൂടിയ സ്ഥലമായതുകൊണ്ട് ഞാനിതിന് രാവിലെയും വൈകുന്നേരവും 2 നേരവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. നല്ല തണുപ്പൊക്കെയുള്ള ഇടുക്കി പോലെയൊക്കെയുള്ള വയനാട് പോലെയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ, തണുപ്പുള്ള സ്ഥലത്ത് സമയത്താണെങ്കിൽ നമ്മുടെ വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് തന്നെയില്ല. അല്ലെങ്കിൽ 1 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിന് 2 നേരവും നനച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ കാണിച്ചു തരാവേ. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഒരു 2-3 ദിവസമായുള്ളൂ ഇതുപോലെ വിത്തെല്ലാം പാകിയതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിനകത്താക്കി. ഈ പ്ലാസ്റ്റിക് കവറെ വെള്ളം പിടിച്ചിരിക്കുന്ന കണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് ഒരു വെള്ളവും തളിച്ചിട്ടില്ല. ഈ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പറ്റി പിടിച്ചിരിക്കുകയാണ് വേപ്പറൈസ് ചെയ്തിട്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് വീഴുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ വിത്ത് മുളയ്ക്കുന്നിടം വരെയും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളൊരു 3 ദിവസം കഴിയുമ്പം വിത്തുകൾ മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് മുളച്ചിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ മതി. അതുപോലെ വെള്ളം ഇത് മുളച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കവറ് മാറ്റുകയും വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിക്കോണം. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതാണ്. ഇന്നിപ്പം 2-3 ദിവസമേ ആയിട്ടുള്ളൂ കണ്ടോ, വിത്തുകളെല്ലാം മുളച്ചു പൊങ്ങി വരുന്നതാണ്ടോ. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചകിരിച്ചോറ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം 2-ാമത് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഇപ്പം ദേ ഈ വിത്തുകളൊക്കെ കണ്ടോ മുളച്ചു പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ സെക്ഷനിൽ കിളിത്തിട്ടില്ല. അതുപോലെ നമ്മൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ മത്തയുടെ വിത്താണ് ഇട്ടിരുന്നത്. ഞാൻ പലതവണ മത്തയുടെ വിത്തുകൾ മണ്ണിലും അല്ലാതെ പാത്രത്തിനകത്തും പാകിയപ്പോഴൊന്നും മത്ത വിത്ത് എനിക്ക് കിളിത്തിട്ടില്ല. എന്നാൽ അതേ ഇത് കണ്ടോ മത്തയുടെ വിത്തുകൾ മുളച്ചു പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ചകിരിച്ചോറിൻ്റെ നനവും മാറിയിട്ടില്ല. ഇതിൻ്റെ നനവ് മാറാത്തത് ഇതേൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വീഴുന്നത് കൊണ്ടാണ് ഇവിടെ ഈ നനവ് വറ്റിപ്പോകാതെ നനവോടുകൂടി തന്നെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വിത്തുകൾ ഈ രീതിയിൽ മുളപ്പിക്കാൻ നോക്കണം. നമ്മുടെ ദേ സ്ട്രോബെറി കണ്ടോ, ദേ ഈ ഇതൊരു കൊല, ഇതൊരു കൊല, ദേ ഇത്. ഞാനിത് 2 ദിവസം കഴിയുമ്പം ഏകദേശം കുറേ നിറച്ചങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് തരാത്തത്. ഈ സമയത്ത് നമ്മൾ പറിച്ചു തിന്നു കഴിഞ്ഞാൽ ചെറിയൊരു പുളി രുചിയൊക്കെ വരും. അപ്പോൾ കുറച്ചും കൂടെ നന്നായി പഴുത്തിട്ട് വേണം നമുക്കിതിനെ വിളവെടുക്കാം. അതുപോലെ നമ്മൾ കുറച്ച് കോളിഫ്ലവറൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ആയി ആയി വരുന്നതാണ്. ഇത് നമ്മൾ അന്ന് മൂടി കെട്ടി വെച്ചിരുന്നതാണ്. നമുക്ക് അഴിച്ചിട്ട് നോക്കാം, കളറ് പോകാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിതിനെ കെട്ടി വെച്ചിരുന്നത് കണ്ടോ. അപ്പോൾ അതെ ഈ ഇത് നമുക്കിപ്പം വിളവെടുക്കാനായിട്ടുണ്ട്.
ഒക്കെ മുറിച്ചെടുക്കാം. ഇതിന്ന് നമുക്കിതിനെ ഒന്ന് മുറിച്ചുകൂടെ എടുക്കാം, കണ്ടോ. നമുക്ക് ഇന്ന് തന്നെ ഇതിനെ നമുക്ക് കറിയാക്കി ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരി പോലുള്ള കറികൾ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഊണുണ്ടായി കഴിയുമ്പം ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.